എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, ഞാൻ എന്റെ താഴെയുള്ളവരുടെ പാട്ട് കേട്ടാലും ഞാൻ വരും. അതെ, ആരാണ്? കൃഷിരാജ് സിംഗ. തൊപ്പി എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ആരാണ്? എന്നെ വർത്താനാണെന്ന് ചോദിച്ചത്, ഈ നോവി ചോദിച്ച വർത്താനം കേട്ടോ. ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? എടോ സൂപ്പർമാനോടെ പേ, ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യമുള്ള ആളാ ഞാൻ. അതെ, നമുക്കാർക്കും ധൈര്യമില്ല. നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല, എന്റെ അത്രയും ധൈര്യം നിങ്ങൾക്കില്ല. അത് ആര് പറഞ്ഞു? ആരും ധൈര്യമില്ലെന്ന്? നിങ്ങൾക്ക് പാൻറിന്റെ മുകളിൽ ജെറ്റ് ഇട്ടിട്ട് റോഡിൽ കൂടെ നടക്കാൻ പറ്റും? അല്ല, അത് പറ്റത്തില്ല. അത് എനിക്ക് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കാളും ധൈര്യം എനിക്കാ കൂടുതൽ. അക്കാര്യത്തിൽ ഓക്കെയാണ്. അതാ, ഇതിപ്പോ എന്താണ്, എപ്പോഴും ഇങ്ങനെ ഈ പാൻറിന്റെ മുകളിലായിട്ട് ഈ സംഭവം ഉപയോഗിക്കുന്നത് എന്താണ്? എന്റെ ഒരു പ്രശ്നം വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറന്നു നടക്കുവാണല്ലോ. ഈ പറന്നു നടക്കുമ്പോൾ മേളിൽ മൊത്തം മഴയും മഞ്ഞും ഒക്കെയാ. ഈ സാധനം ഒന്ന് ഉണങ്ങിയിട്ട് വേണമല്ലോ ഉള്ളിലിടാൻ. പക്ഷേ ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മേളിലിടണം. പക്ഷെ പറ്റുന്നില്ല സൂപ്പർമാൻ, എനിക്ക് എപ്പോഴും ഉറക്കാം. അല്ല, സൂപ്പർമാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോ എന്റെ വീട്ടില് പിള്ളേർക്ക് ഞാൻ സൂപ്പർമാന്റെ പടമുള്ള ബുക്ക് മേടിച്ചു കൊടുക്കുന്നു. കാണക്കേട്. ഇത് കാണുമ്പോ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആണ് സാർ. ഭയങ്കര ഇറിറ്റേഷൻ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഇറിറ്റേഷൻ ആണ്. അത് എന്താന്ന് അറിയാം? നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇടാത്തവന് ഇടുന്നവനെ കാണുമ്പോ ഒരു ഇറിറ്റേഷൻ ആണ് ഇപ്പൊ തോന്നിയത്. അല്ല, ഇത് എന്താ ഈ നെഞ്ചത്ത്? എന്താ നെഞ്ചത്ത് രോമം? അതല്ല ചോദിച്ചത്, നെഞ്ചത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തല ഇറങ്ങും. ഇത് എന്നെ എഴുതി വെച്ചാണത്? എസ്. സൂപ്പർമാന്റെ എസ് ആ മോനെ. ഇത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഡ്രസ്സിങ്. അപ്പൊ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ എങ്ങനെയാ? ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയാ? ഉറങ്ങുമ്പോഴൊക്കെ എങ്ങനെയാ? ബുദ്ധിമുട്ടല്ലേ? എന്തിന് ബുദ്ധിമുട്ടണം? ഞാൻ തന്നെ, എനിക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടാറില്ല. ഞാൻ ഇങ്ങനെ എല്ലാരും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള പറന്നു നടക്കുവാണ് ഞാൻ. ബാക്കിൽ ഇങ്ങനെ ഈ വാല് പോലെ നടക്കുന്നത് ഇതെന്തിനാ ശരിക്കും? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രക്ഷിക്കാൻ പറന്ന് നമ്മൾ നടക്കണമല്ലേ. ചില സ്ഥലത്ത് ചെല്ലുമ്പോ ലോഡ്ജ് ഉണ്ടാവില്ല, സമയം താമസിച്ചു. അപ്പൊ ഞാൻ ഈ മുണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് നിലത്തങ്ങ് കിടക്കും. അതിന് വേണ്ടിട്ടാണ് ഈ ചുവന്ന തുണി. ഹലോ, അയ്യോ ദേവേന്ദ്രൻ സാറാണോ? സോറി സാറേ. ആരേ? ആണോ? അയ്യോ സോറി സോറി സോറി, ഞാനൊരു കാര്യം ചെയ്തേക്കാം. നാരദൻ സ്വാമിയെ ഞാനങ്ങടെ കൂടി ഒരു ഏണി വെച്ചാൽ ശരിയാക്കി തന്നേക്കാം. ഓക്കെ, സോറി 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 സോറി, ഞാൻ അവന് നല്ല അടി കൊടുത്തേക്കാം. ഞാൻ ഇന്ന് അവന്റെ കുന്തന്റെ മോനെ ഞാൻ ഒടിക്കും. ഞാൻ എന്താ സംഭവം? മേളിന്ന് ദേവേന്ദ്രനെ. അങ്ങേർക്ക് അവിടെ ഇന്റർനെറ്റ് ഒക്കെ കിട്ടും? പിന്നല്ലേ, ആദ്യം അവിടെ കിട്ടി ടെസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. എന്ത് സാധനം അങ്ങനെയാ? ഇപ്പൊ എന്റെ സംബന്ധം വിളിക്കാൻ കാര്യം, ലുട്ടാപ്പി ഇല്ലേ, അവൻ നിയന്ത്രണം വിട്ട് പുള്ളിയുടെ കേബിളിന്റെ കണക്ഷൻ ഒക്കെ കട്ട് ചെയ്തു. അവിടെ ചോട്ടാപ്പിയും കണ്ടോണ്ടിരിക്കുവായിരുന്നു. കണക്ഷൻ കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. എന്നുവെച്ചെന്തേ, എസ് എൽ സി പരീക്ഷയ്ക്ക് ഇവൻ മാർക്ക് കിട്ടിയില്ല. പുട്ടാലും അമ്മാവും തല്ലാൻ വിളിച്ചപ്പം ചങ്ങാടി കയറി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയപ്പോ കേബിൾ മൊത്തം പൊട്ടി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. എന്തായാലും സൂപ്പർമാനെ ഒരു കാര്യം സമ്മതിച്ചു കേട്ടോ, നിങ്ങക്ക് ഞങ്ങളെ പോലെ ഈ പെട്രോളിനും ഡീസലിനും ഒന്നും പൈസ ഒന്നും ആവത്തില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ തപ്പ യൂബർ വിളിച്ച അങ്ങോട്ടും കൂടൊക്കെ യാത്ര ചെയ്യണത്. പറക്കാറില്ല, പറക്കൂല് കുറവാ. എന്താ പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാ വീട്ടിലും ശൗചാലയമായി, കുളിമുറിയുടെ മേളിലൊക്കെ മറയായി. ഇപ്പൊ പറന്ന് കിടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പറക്കാറില്ലേ? പറക്കും. ഞാൻ ഈ മറ്റേ ടോളുള്ള സ്ഥലത്ത് അവിടെ വരെ നടന്നു വന്നിട്ട് ഞാൻ അങ്ങനെ അപ്പുറത്തേക്ക് പറഞ്ഞെടുക്കും. എനിക്കിങ്ങനെ ടോൾ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വന്നപ്പോ തന്നെ എനിക്ക് പരിചിതമുള്ള ഒരു മുഖം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി, ഞാൻ പുള്ളിക്കാരത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം ഒരു കല്യാണാലോചനയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ കാരണന്മാര് പറഞ്ഞു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമായിട്ട് ഞാൻ അവിടെ വന്നായിരുന്നു. അപ്പൊ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ച് തരികേ ഇല്ലെന്ന്. എന്റെ അച്ഛൻ എന്നോട് വലിയ സ്നേഹ ആണല്ലേ. എന്നെങ്ങാനും കെട്ടിയായിരുന്നെങ്കിൽ ഉണ്ടോ, നിങ്ങളുടെ ജീവിതം വല്ലാണ്ടായി പോയനെ. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ ഞാൻ നോബിനെ ഒരു പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. അവിടെ കല്യാണം കഴിക്കാൻ വന്നതല്ല. പിന്നെ നോബി ഇങ്ങനെ കോമഡി സാറിനൊക്കെ കത്തി നിൽക്കുന്ന സമയത്തേ ഞാനും ഭയങ്കരമായിട്ട് കത്തി നിൽക്കുക. ഞാൻ അടിമാലിയിലെ ഇടുക്കിടാമെന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കോമഡിയുടെ. അപ്പൊ ഞാൻ ആ കോമഡി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാർന്നെങ്കിൽ, ഞാൻ സ്പൈഡർമാനായിട്ടൊക്കെ തിരിഞ്ഞു കൊണ്ടുപോയാർന്നെങ്കിൽ ഇപ്പൊ നോബി ഇരിക്കണ സീറ്റിൽ ഞാൻ ഇരിക്കേണ്ടതാ. അങ്ങനെ ഞാൻ നോബിനെ രക്ഷിച്ചു. ഇനിയിപ്പോ പഴയതുപോലെ വരുന്നല്ല. ഈ മറ്റേ ഫയർഫോഴ്സുകാരൊക്കെ വന്നതിന് ശേഷം രക്ഷപ്പെടുത്തല് വളരെ കുറവാ. എന്താ മൊത്തം അവരല്ലേ രക്ഷപ്പെടുത്തണേ ഇപ്പൊ മൊത്തം? ഫയർഫോഴ്സ് കിടല സംഭവല്ലേ.
ഇതെല്ലാം സംഭവം. പക്ഷേ എനിക്കൊരു കാര്യം പറയണ്ട, ഫയർ ഫോഴ്സിന് മാത്രമാണ് സ്ത്രീകളില്ല. സ്ത്രീകളില്ല അവിടെ, അവിടെ സ്ത്രീകളില്ല. ഈ മേഖലയിൽ ഇപ്പൊ സ്ത്രീകൾ ചെയ്ത ജോലിയില്ല, എല്ലാം ഉണ്ട്. എല്ലാ ജോലിയും സ്ത്രീകൾ ചെയ്യും. ഇല്ലല്ലോ, ഫയർ ഫോഴ്സിൽ സ്ത്രീകളില്ല. ഫയർ ഫോഴ്സിൽ എവിടെ? ഫയർ ഫോഴ്സിൽ ഉണ്ടല്ലോ, ചോറും കൊണ്ട് വരുവർക്ക് കെട്ടിയവന്മാർക്ക്. അതെ, ഉണ്ടല്ലോ ഒന്നുമില്ല. അത് ഫയർഫോഴ്സിൽ സ്ത്രീകളില്ല. അതാണ് ഫയർഫോഴ്സ് സ്ത്രീകൾ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് തീ കൊളുത്താനല്ലേ അറിയാമുള്ളൂ, കെടുത്താൻ അറിയില്ലല്ലോ. ഇപ്പൊ ഒരു ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 5 ആങ്ങളമാർക്ക് കൂടി ഒരു പെങ്ങള് ആ വീട്ടിലേക്ക് ഒരളിയൻ വന്നാൽ ആ അളിയന് സ്വർഗമായിരിക്കും. 5 പെങ്ങന്മാർക്ക് കൂടി ഒരു ആങ്ങളാ, ആ ആങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നാ പെണ്ണിന്റെ അവസ്ഥ എന്താ? എല്ലായിടത്തും ഒരുപോലെ അയക്കണമെന്നില്ല, നിങ്ങൾ ആവർത്താനം പറയരുത്. അല്ല, നിങ്ങളുടെ വീട്ടിലെ പോലെ അയക്കണമെന്നുണ്ടോ? ബാക്കിയുള്ളവരുടെ വീട്ടിലെ എന്ത് പറഞ്ഞാലും ഉടനെ ഒരു പറച്ചില്ല. പെണ്ണുങ്ങളെല്ലാം കൂടെ കുറ്റപ്പെടുത്തിട്ട് കാണാവില്ലേ? എന്തെന്ന് ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ പെണ്ണുങ്ങളെ പിന്നെ കണ്ടില്ലേ? എന്താണ് വന്നപ്പോ മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കോ അവിടെ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ കൂടുതൽ എതിർക്കുന്നത് എന്തിനാണെന്ന് നമുക്കും അറിയാതെ. ഇത്രയും പേരെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ അങ്ങോട്ട് ബഹളം വെച്ചിങ്ങനെ നിൽക്കുവാണെങ്കിൽ ക്യാമറയോ? ക്യാമറയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എന്നാ ഒരു ക്യാമറ അടിയാലോ നമുക്ക്. നിങ്ങളുടെ ഇംഗ്ലീഷ് സിനിമയിൽ ലാസ്റ്റ് ഇതാണെങ്കിൽ ഞങ്ങളുടെ മലയാള സിനിമയിൽ ഇങ്ങനെയാ. നിങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതെന്താ നോക്കിയിരിക്കുന്നത്? എന്റെ ചേട്ടന്മാർ എവിടെ ഇരിക്കുന്നു? ഓർഡറാ ഓർഡറാ നീ. ഞാനാണ് ബെൻ ജോൺസൺ ആണ് ഓർഡറാ. അവരുടെ എനിക്കിതാണ്. എനിക്ക് മലയാള നടിമാരെ ഇഷ്ടമല്ലാതെ ആരാ ഇഷ്ടം? എനിക്ക് ഇംഗ്ലീഷ് നടിമാരെ ഇഷ്ടം. ഓർഡറാ ഓർഡറാ.